റെഡ് ടീം വേണമെന്ന ആള് രാവിലെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഇത് ചെയ്തത്. ചേട്ടൻ ഷോപ്പ് എവിടെയാ? ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കുട്ടനെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു 15 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമ ഈ ഫീൽഡിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതോ ഇത് നമ്മള് 2 days അല്ലേ, 2 days. പിന്നെ ആ രാത്രി വന്നിട്ട് ഇപ്പൊ സ്റ്റോൺ വേണമെന്ന് പറഞ്ഞു, ഗ്രീൻ സ്റ്റോൺ നമ്മൾ പറഞ്ഞിട്ട് രാത്രി. വേറെ ആക്ച്വലി ആദ്യം ഒരു സ്കേർട്ടും ടോപ്പും വേറെ ചെയ്തത്. അപ്പൊ ഞാൻ വന്നപ്പോ ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോലെ തോന്നി. അപ്പൊ എനിക്ക് പോവും വേണം, കാരണം നമ്മള് 2 ദിവസം മുന്നേ കേറിണ്ടായിരുന്നല്ലോ വീട്ടില്, 3 ദിവസം മുന്നേ മുന്നേ കേറിണ്ടായല്ലോ. അപ്പൊ എനിക്ക് പോവും വേണമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, അപ്സരയ്ക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ നന്ദനയാണ് എനിക്ക്, നന്ദനയുടെ കയ്യില എനിക്ക് നന്ദനയ്ക്കും ദക്ഷിണയായിട്ടോ. നന്ദനയുടെ ഡ്രസ്സും എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയും. നന്ദനയുടെ ഡ്രസ്സും ഗ്രാൻഡ് ഫിനാലേക്ക് ഡ്രസ്സും അവള് വീക്കെൻഡ് എപ്പിസോഡിലിട്ട് ഓൾമോസ്റ്റ് ഡ്രസ്സും ദക്ഷിണ തന്നെയാ ചെയ്തത്. ഇതൊക്കെ നമ്മൾ 10,000 റേഞ്ചിലൊക്കെയാണ് ഗൗണ് ചെയ്യുന്നത്. ഇതും ഇതൊരു 10 റേഞ്ചിൽ തന്നെ. കുറവെന്ന് വെച്ചാൽ നമ്മള് ബഡ്ജറ്റ് ബൈ ആയിട്ട് എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇപ്പൊ ഡ്രസ് എന്ന് പറയുമ്പോ എല്ലാരും ഡെയിലി മാറ്റിട്ടാണ്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫംഗ്ഷൻ എടുക്കില്ല. അപ്പൊ മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമ്മള് വെഡ്ഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തറിയോ, ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രാവിലെയാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ബീബീന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഞങ്ങൾക്ക് ട്രീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വരും, ആൾക്കാർക്ക് വരും. അവരാണ് പറഞ്ഞ ട്രീറ്റ് വേണം. അപ്പൊ പെട്ടെന്ന് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സമയത്ത് എനിക്ക് ഇന്നിവിടെ കാണുന്ന എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഞാൻ കച്ചവടക്കെ ഉണ്ടാക്കിയിട്ടില്ല. ഡ്രസ്സും ഈ സ്റ്റേജ് ഡെക്കറേഷനും ഫുഡും, ഇവൻ ഫുഡടക്കം എല്ലാം എനിക്ക് ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്ത ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. പിറന്നാളായിട്ട് ഹാപ്പിയാണോ? എന്റെ ലൈഫില് ഞാൻ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ഇവന്റ്, ബർത്ത്ഡേ ഫംഗ്ഷൻ ഇതായിരിക്കും. ഏജ് കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതും ആക്ച്വലി പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഇന്ന് രാവിലെ നമ്മളെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് വന്നൊരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ ഇത് എവിടെ ചെയ്യും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്താ പറയുക, ഗിഫ്റ്റായിട്ട് ഈ ഭയങ്കര സംഭവങ്ങളൊക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഗുരുവായൂർ പോകാൻ പറ്റി. കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോകണമെന്ന്, പക്ഷേ ഈ വർഷം ഗുരുവായൂർ പോയി. അവിടുത്തെ സദ്യ ഉണ്ട്, ഗുരുവായൂരപ്പന്റെ സദ്യ ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം. എല്ലാരും വിളിച്ചായിരുന്നു? എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഓൾമോസ്റ്റ് ആൾക്കാരും വരുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ നാട്ടിലില്ല. ശരണ്യ, ശ്രീരേഖ ചേച്ചി, സുരേഷ് ഏട്ടൻ നാട്ടിലില്ല. ശ്രീരേഖ ചേച്ചി ഗോവയിലാണ്, ഹണിമൂണ് പോയി. ശരണ്യ ഇവിടെ ഇല്ല, ഹസ്ബൻഡിന്റെ നാട്ടിലാണ്. സുരേഷ് ഏട്ടൻ ഇവിടെ അല്ല. പിന്നെ ആരാ, അർജുൻ എന്തോ തിരക്കിലാണ്. അപ്പം അർജുൻ ഇപ്പം അറിയില്ല, ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ വേറെ ആരാ, ആ ജിൻഡോ ചേട്ടൻ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ജിൻഡോ ചേട്ടൻ ഇന്നെന്തോ ഏതൊരു മൂവീന്റെ പ്രൊമോഷൻ എന്തോ ആയിട്ട് കൊച്ചിയിലുണ്ട്. ജിൻഡോ ചേട്ടൻ ചിലപ്പോൾ വരും. ബാക്കി ജാൻമണി ചേച്ചി എത്താറായി, ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം ആരൊക്കെയാ നമുക്ക് വന്നിട്ട് കാണാം. എന്നാലും എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, BB6 ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവ്. അവരാണ് ആക്ച്വലി രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചിട്ട് ഈ പരിപാടി ഒപ്പിച്ചത്. ഞങ്ങൾക്ക് ട്രീറ്റ് കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞിട്ട്. സോ എല്ലാവരും വരുന്നുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു പരിപാടി? അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. ബിഗ് ബോസ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായത് ലൈഫിലേ? ബിഗ് ബോസ് കൊണ്ടല്ല, പക്ഷെ ബിഗ് ബോസിൽ ആൾക്കാരും ഉണ്ടാവും. കാരണം അവർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ആണ് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പോകുന്നോളാം പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു 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 പറഞ്ഞ് ചെയ്ത് കുറച്ച് വലുതായി പോയി. എല്ലാവരും എന്തായാലും വരെയല്ല എല്ലാവരും. അപ്പോൾ കുറച്ച് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. താങ്ക് യു. ബാക്കി അവർ വന്നിട്ട് പറയും.